ബിറ്റ്കോയിൻ്റെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രൈസ് ആക്ഷൻ അനാലിസിസും അതുപോലെ തന്നെ ഒരു ഷോർട്ട് ടൈം എൻട്രി ഓപ്പർച്യൂണിറ്റി ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അധികം സമയം കളണ്ട, നേരെ ചാർട്ടിലേക്ക് പോവാം. അപ്പോൾ പതിവ് പോലെ തന്നെ നമുക്ക് കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ കുറച്ച് വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടുതന്നെ തുടങ്ങാം. ദ ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ് ഈസ് $2.54 trillion, ഒരു 7.65% ഇൻക്രീസ് ആണ് ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ്പിൽ കഴിഞ്ഞ ഒരു ദിവസം കൊണ്ടുണ്ടായിട്ടുള്ളത്. ആൻഡ് ടോട്ടൽ ക്രിപ്റ്റോ മാർക്കറ്റ് വോളിയം ഡിക്രീസ് ആയിക്കാണ് ചെയ്തിട്ടുള്ള ഒരു 12.43% ഡിക്രീസ് ആണ് ടോട്ടൽ ക്രിപ്റ്റോ മാർക്കറ്റ് വോളിയത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ സംഭവിച്ചിട്ടുള്ളത്. ഒരു 155.3 ബില്യൺ ഡോളറായിട്ട് അത് കുറഞ്ഞിട്ടുണ്ട്. ആൻഡ് ബിറ്റ്കോയിൻ്റെ ഡൊമിനൻസ് നോക്കുകയാണെങ്കിൽ 52.04% ബിറ്റ്കോയിൻ്റെ ഡൊമിനൻസ്, ഒരു 0.08% ഡിക്രീസ് മാത്രമേ ബിറ്റ്കോയിൻ്റെ ഡൊമിനൻസിൽ സംഭവിച്ചിട്ടുള്ളൂ. ആൻഡ് താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഫിയർ ആൻഡ് ഗ്രീഡ് ഇൻഡെക്സ് കാണാൻ പറ്റുന്നത്. ഒരു 82 ആണ് ഫിയർ ആൻഡ് ഗ്രീഡ് ഇൻഡെക്സ് വരുന്നത്. ഒരു എക്സ്ട്രീം ഗ്രീഡ് സിറ്റുവേഷനാണ് ഫിയർ ആൻഡ് ഗ്രീഡ് ഇൻഡെക്സ് നമുക്ക് കാണിച്ചിരുന്നത്. ആൻഡ് ബിറ്റ്കോയിൻ്റെയും ഓൾട്ട്കോയിൻസിൻ്റെയും ചാർട്ട്സ് നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിൻ കഴിഞ്ഞ 24 മണിക്കൂറിൽ ഒരു 6.46% ഇൻക്രീസ് കാഴ്ചവെച്ചിട്ടുണ്ട്. എത്തേറിയം ഒരു 9.51% ഇൻക്രീസ് എത്തേറിയം കാഴ്ചവെച്ചിട്ടുണ്ട്. ആൻഡ് സൊളാന നോക്കിയാണെങ്കിൽ സൊളാനയും ഒരു 9.55% ഇൻക്രീസ് കഴിഞ്ഞ 24 മണിക്കൂറിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. സോ ഓൾട്ട്കോയിൻസ് ആയാലും ബിറ്റ്കോയിൻ ആയാലും ചെറിയ രീതിയിൽ ഒന്ന് ബുള്ളിഷ് ആവുന്നത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിലെ പ്രൈസ് മൂവ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ ചെറിയ രീതിയിലുള്ളൊരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ബിറ്റ്കോയിനും ഓൾട്ട്കോയിൻസ് എല്ലാം തന്നെ കാണിച്ചിട്ടുണ്ട്. സോ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ചാർട്ടിൽ പോയിട്ട് നോക്കാം. സോ ബിറ്റ്കോയിൻ്റെ ചാർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ബിറ്റ്കോയിൻ ഡൊമിനൻസിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവൽ ഇവിടെ ബിറ്റ്കോയിൻ ഡൊമിനൻസിൽ കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഈ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ബിറ്റ്കോയിനിലും നല്ല രീതിയിലുള്ള ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ഉണ്ടാവാനായിട്ടുള്ള കാരണമാകും. ആൻഡ് ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്തില്ല, ബിറ്റ്കോയിൻ ഡൊമിനൻസ് താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് താഴേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു ഓൾ ടു സീസൺ ആണ് പ്രതീക്ഷിക്കാൻ സാധിക്കും. ഓൾ ടു കോയിൻസ് എല്ലാം തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ബിറ്റ്കോയിൻ ഡൊമിനൻസ് വളരെയധികം ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് ഇപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്നത്. സോ നമുക്കൊരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ഡൊമിനൻസ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ, ഈ ഒരു അസെൻഡിങ് ട്രയാങ്കിൾ പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ, ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. ആൻഡ് ബിറ്റ്കോയിൻ ഡൊമിനൻസ് താഴുകയാണ്, ആൻഡ് ബിറ്റ്കോയിന് കാര്യമായിട്ടുള്ള മൂവ്മെൻറ്റ് ഒന്നും സംഭവിക്കാതെ ബിറ്റ്കോയിൻ ഒന്ന് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കതൊരു ഓൾട്ട് സീസണിലേക്കുള്ള ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കും. അതാണ് നമുക്ക് ബിറ്റ്കോയിൻ്റെ ഡൊമിനൻസിലത്തെ ചാർട്ടിൽ കാണാനായിട്ട് പറ്റുന്നത്. ആൻഡ് ഡോളർ ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്, ഈ ഒരു ട്രെൻഡ് ലൈനിൽ ഒരു റെസിസ്റ്റൻസ് എടുത്തുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള ഒരു ബെയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിലൂടെ ഫോം ചെയ്തിട്ടുള്ള കാണാൻ പറ്റുന്നുണ്ട് ഡോളർ ഇൻഡെക്സിൽ. അപ്പോൾ ഡോളർ ഇൻഡെക്സും ബിറ്റ്കോയിനും തമ്മിലുള്ള റിലേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. അത് രണ്ടും തന്നെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ബിറ്റ്കോയിൻ മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഡോളർ ഇൻഡെക്സ് താഴേക്കായിരിക്കും പോവുക. ആൻഡ് ഡോളർ ഇൻഡെക്സ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ബിറ്റ്കോയിൻ താഴേക്കായിരിക്കും പോവുക. സോ ആ രീതിയിൽ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ കൃത്യമായിട്ട് ഈ ഒരു ട്രെൻഡ് ലൈനിൽ ഡോളർ ഇൻഡെക്സിൽ ഒരു റെസിസ്റ്റൻസ് കിട്ടുന്നുണ്ട്. സോ ഇവിടെ നിന്ന് ഈ ഒരു ബെയറിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അത് ബിറ്റ്കോയിനിൽ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റിനെ വഴിവെക്കുന്ന കാര്യമായിരിക്കും. സോ അതും നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഇനി നമുക്ക് ബിറ്റ്കോയിൻ്റെ ചാർട്ടിലേക്ക് പോവാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ബിറ്റ്കോയിൻ്റെ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിലാണ്. ആൻഡ് ഈ ഒരു ഹൊറിസോണ്ടൽ ലൈനായിട്ട് ഞാൻ വരച്ചിട്ടുള്ളത് ഒരു 65,000 അല്ലെങ്കിൽ ഒരു 65,000 മുതൽ 67,000 വരെയുള്ള ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് പ്രീവിയസ് ഓൾ ടൈം ഹൈ ആണ്. നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഈ ഒരു വീക്ക്ലി ക്യാൻഡലിൽ ഇതാണ് മുൻപത്തെ ഓൾ ടൈം ഹൈ. സോ ഈ ഒരു ഏരിയ അല്ലെങ്കിൽ ഈ ഒരു ലെവൽ പ്രൈസ് ഇവിടെ ഓൾറെഡി ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു പുതിയ ഓൾ ടൈം ഹൈ ഓൾറെഡി ബിറ്റ്കോയിൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ശേഷം വീണ്ടും ആ ഒരു ലെവൽ ടെസ്റ്റ് ചെയ്യാനായിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഈ ഒരു വീക്ക്ലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഒരു ലോ ഷാഡോ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു സൈനാണ് ഈ ഒരു വീക്ക്ലി ക്യാൻഡിൽ കാണിച്ചിരുന്നത്. ഓക്കെ, വളരെ വലിയ ഒരു ലോ ഷാഡോ, ഒരു 60,000 വരെയൊക്കെ പോയിട്ട് അതേപോലെ തന്നെ പ്രൈസ് തിരിച്ച് കയറുകയും അതൊരു ബുള്ളിഷ് ആയിട്ടുള്ള സൈനായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ലെവലിന്, ഓക്കെ, പ്രീവിയസ് ഓൾ ടൈം ഹൈ ആയിട്ടുള്ള ഒരു 65,000 എന്ന് പറയുന്നത് നമ്മൾ ഈ വരച്ചിട്ടുള്ള ഹൊറിസോണ്ടൽ ലെവലിന് മുകളിൽ തന്നെ പ്രൈസ് ഈ ഒരു ആഴ്ച ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഈ ഒരു ആഴ്ച, ഈ ഒരു വീക്ക്ലി ക്യാൻഡിൽ ഈ ഒരു ആഴ്ച ഇതിന് മുകളിൽ തന്നെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു സൈനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കും. കാരണം ഇവിടെ താഴെയുള്ള ലിക്വിഡിറ്റി എല്ലാം തന്നെ എടുത്തുകൊണ്ടാണ് പ്രൈസ് തിരിച്ച് കയറിയിട്ടുള്ളത്. ഒരുപാട് പേരുടെ സ്റ്റോപ്പ് ലോസ് കണ്ട് ചെയ്തിട്ടുണ്ടാവും സാധ്യതയുണ്ട്. സോ ആ രീതിയിൽ ഒരുപാട് ലിക്വിഡിറ്റി ഇവിടെ ഗ്രാബ് ചെയ്ത് തന്നെയാണ് പ്രൈസ് മുകളിലേക്ക് കയറിയിട്ടുള്ളത്. സോ ഇവിടെ നിന്ന് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് നമുക്ക് മുകളിലേക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. അതൊരു ബുള്ളിഷ് സൈനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കും. സോ വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമുക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള, അതായത് പ്രൈസ് ഇനിയും മുകളിലേക്ക് തന്നെ പോകുമെന്ന് പറയാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് നമുക്കിവിടെ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് ബിറ്റ്കോയിൻ്റെ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു മന്ത്ലി CPR ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ മന്ത്ലി CPR ലെവൽസ് വരുന്നത് ഒരു 58,000 മുതൽ 52,000 വരെയുള്ള ഈ ഒരു ലെവലാണ്. സോ നമുക്കറിയാം ഈ ഒരു മന്ത്ലി CPR ലെവലിലേക്ക് ഒരു റീട്രേസ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് അവിടെ നിന്ന് റിജക്ഷൻ കിട്ടിയതിന് ശേഷമായിരിക്കും ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മൊമെൻറ്റ് സംഭവിക്കാറുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡെയിലി ക്യാൻഡിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബയ്യിങ് പ്രഷറോട് കൂടിയിട്ട് ഒരു ബുള്ളിഷ് ക്യാൻഡിലായിട്ട് ഇന്നലത്തെ ഡെയിലി ക്യാൻഡിലൂടെ ഫോം ആയിട്ടുണ്ട്. സോ നമുക്ക് ഈ ഒരു റീടെസ്റ്റിന് പകരമായിട്ട് ഈ ഒരു R1 ലെവൽ ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ, ഓക്കെ, അതായത് മന്ത്ലി R1 ലെവലായിട്ടുള്ള ഒരു 69,000 ബ്രേക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ബിറ്റ്കോയിനിൽ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. കാരണം ഓവറോൾ മാർക്കറ്റ് സ്ട്രക്ചർ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഒരു
ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ആണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഹയർ ഹൈ ആൻഡ് ഹയർ ലോ, ആൻഡ് അടുത്തായിട്ടൊരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന രീതിയിൽ, അതായത് ഒരു 77,000-ലേക്കോ അല്ലെങ്കിൽ അടുത്ത ആർ ടു ലെവലായിട്ടുള്ള മന്ത്ലി സി പി ആർ ആർ ടു ലെവലായിട്ടുള്ള ഒരു 77,594 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചിലേക്കൊക്കെ ബിറ്റ്കോയിൻ പോകാനായിട്ടുള്ള ഒരു സാധ്യത നമുക്ക് ഈ ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു സി പി ആർ ഇൻഡിക്കേറ്റർ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് ഒരു ഷോർട്ട് ടൈം ട്രേഡ് ഓപ്പർച്യൂണിറ്റിയുടെ കാര്യം പറയുകയാണ് എന്നുണ്ടെങ്കിൽ, നമുക്കിവിടെ കൃത്യമായിട്ട് ഒരു 2 അവർ ടൈം ഫ്രെയിമിലേക്ക് വന്നു കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കൃത്യമായിട്ട് ഈ ഒരു ട്രെൻഡ് ലൈനിൽ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇതാ ഇവിടെ ഇങ്ങനൊരു ട്രെൻഡ് ലൈൻ വരയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ട്രെൻഡ് ലൈൻ ഓൾറെഡി നല്ല ശക്തമായിട്ടുള്ള ഒരു കാൻഡലോട് കൂടിയിട്ട് ഒരു ബ്രേക്ക് ഔട്ട് ആ ട്രെൻഡ് ലൈനിൽ സംഭവിച്ചിട്ടുണ്ട്. ആൻഡ് അതോടൊപ്പം തന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള ഒരു ലെവൽ ഉണ്ടായിരുന്നു, അതായത് ഈ ഒരു ലെവല്. ഓക്കെ, ഒരു 65,000 മുതൽ 64,000 വരെയുള്ള ഈ ഒരു ലെവൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊരു സപ്പോർട്ട് ലെവലായിട്ട് ഒരുപാട് തവണ ആക്ട് ചെയ്തിട്ടുള്ള ലെവലാണ്. സോ ആ ലെവലിലേക്ക് തന്നെ ഒരു റീടെസ്റ്റ് സംഭവിക്കുകയും, ഓക്കെ, അതായത് ഈ ഒരു ലെവലിലേക്ക് തന്നെ ഒരു റീടെസ്റ്റ് സംഭവിക്കുകയും ആൻഡ് പ്രൈസ് അവിടെ ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ഇവിടെ നിന്ന് സംഭവിക്കുകയും ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആൻഡ് അതോടൊപ്പം തന്നെ നമുക്കിവിടെ ഒരു എന്താ പറയുക, ഒരു ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റുകൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ഇതായി ഇവിടെ മുതൽ ഈ ലോ മുതൽ ഈ ഒരു ഹൈ വരെ ഒരു ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റുകൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ ഈ ഒരു സപ്പോർട്ട് ലെവലായിട്ട് വരച്ചിട്ടുള്ള ആ ഒരു ലെവലിൽ തന്നെയാണ് നമ്മുടെ ഗോൾഡൻ സോൺ വരുന്നത്. ഓക്കെ, അപ്പോൾ ഫിബൊനാച്ചി ഗോൾഡൻ സോണിലേക്ക്, അതായത് ഒരു 65,000 മുതൽ 63,000 വരെയുള്ള ആ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് ബിറ്റ്കോയിൻ ഇറങ്ങി വന്നാലും അവിടെ നിന്ന് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് കാഴ്ചവെക്കാനായിട്ടൊരു ഈ ഒരു 2 അവർ ടൈം ഫ്രെയിമിൽ, ലോവർ ടൈം ഫ്രെയിമിൽ അവിടെ ഒരു സാധ്യതകൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളിലാണ് നമുക്ക് ബിറ്റ്കോയിനിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ സിമ്പിളായിട്ടുള്ള കുറച്ച് പ്രൈസ് ആക്ഷൻ അനാലിസിസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയുമാണ്. സോ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്താം. അതിനുശേഷം മാത്രം ഏത് രീതിയിൽ ട്രേഡ് ചെയ്യണം, ഏത് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. ആൻഡ് ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങളുടെ അനാലിസിന് ഹെൽപ്ഫുൾ ആകുന്നതിലും കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി, ബാക്കി എല്ലാ കാര്യങ്ങളും വിട്ടു കളഞ്ഞേക്കാം. അപ്പോൾ ഹാപ്പി ട്രേഡിംഗ്. അടുത്തൊരു വീഡിയോയിൽ കാണാം.